ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് ഒരു കോളേജിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നു. അപ്പൊ അത് ഞാൻ എങ്ങനെ റിയാക്ട് എല്ലാവർക്കും നമസ്കാരം. ഓട്ടോ കാര സിന്ധുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മുഗൾ പരപ്പ് സിനിമയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നായകൻ സുനിൽ സൂര്യ നമ്മുടെ ചേരിയാണ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? മുഗൾ പരപ്പ് സിനിമയുടെ വിശേഷങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയുണ്ട്, എങ്ങനെയല്ലാണ് മുഗൾ പരപ്പ് സിനിമ? അതെ, എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നെ നിർമ്മാതാക്കൾ എല്ലാവരും, അതായത് ഇതിന്റെ സഹരചയിതാവും ഗാനരചയിതാവും കെ പി താവും, അദ്ദേഹമാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പ്രവാസി സുഹൃത്തുക്കളും സിബി പടിയറ എന്ന് പറയുന്ന നവാഗതനായ സംവിധായകനാണ് ഇവര്. ജെ പി ജയപ്രകാശ് സിബി പടിയറ പഴയ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഇവര് ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോ ഇവർക്ക് വേണമെങ്കിൽ പിന്നെ വേറൊരു കുറച്ചുകൂടി വലിയ ഒരു നടനെ വെച്ചത് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പുതുമുഖങ്ങളെയൊക്കെ, ഇതിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്, അവരെയൊക്കെ അവർക്കൊക്കെ പല ആർട്ടിസ്റ്റ് വാല്യൂ ഒരു വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമ ഇവർ കൃത്യമായ ഒരു പ്ലാനിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം നമ്മുടെ മലയാള സിനിമയിലെ പ്രേക്ഷകരുടെ മാറ്റമാണ്. അതായത് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും നല്ല കോണ്ടന്റുകൾ ഉള്ളത് മലയാള സിനിമയിലാണ്. നല്ല ആശയങ്ങൾ പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ മലയാളികൾക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. നല്ലതാണെങ്കിൽ ആ സിനിമ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറിന്റെ മുമ്പിൽ അവരുടെ പടങ്ങൾ കാണാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവർ ലജേഴ്സാണ്. പക്ഷെ അതോടൊപ്പം നമ്മളെ പോലുള്ള ആളുകളുടെ സിനിമയും നല്ലതാണെങ്കിൽ അത് പിന്നെ ആളുകൾ കാണുന്നുണ്ട്. അതിന്റെ എക്സാമ്പിളാണ് ഇപ്പൊ അടുത്ത കാലത്ത് വന്ന തിങ്കളാഴ്ച ഒരുപാട് സിനിമ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കാരണം. രണ്ട്, ഇതിന്റെ ആശയം, ഇതിന്റെ ആശയം ഇത് മലബാറിൽ നടക്കുന്ന സിനിമ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന സാമൂഹികപരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഈ ചിത്രത്തിന്റെ ഒരു പ്രമേയമാണ്. ഇത് മലബാറിൽ നടക്കുന്നത് കൊണ്ട് ഇതിലെ കഥാനായകൻ പ്രിയേഷാണ് ഞാൻ അവതരിപ്പിച്ചത്. പ്രിയേഷ് പ്രിയേഷ്. അപ്പോ പ്രിയേഷിന്റെ ലൈഫിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രിയേഷ് ഒരു തെയ്യങ്കലാകാരനായതുകൊണ്ട് തെയ്യം എന്ന് പറയുന്ന ഞങ്ങൾക്ക് മലബാറുകൾക്ക് വളരെ പ്രിയപ്പെട്ട ദൈവികമായ ഒരു കഥ ഇതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പർപ്പസ്ഫുള്ളി ചെയ്തതല്ല ഈ സിനിമയുടെ ആവശ്യം. പിന്നെ ഇതൊരു പ്രണയ ചിത്രം കൂടിയാണ്. ഇത് നല്ലൊരു പ്രണയം ഉണ്ടാക്കണമെന്നാണ് ഇതിലെ നായിക. അപ്പോ അവരുടെയാണ് നായിക. അത് കൂടാതെ 100 പുതുമുഖങ്ങൾ ഇതിന്റെ, ഞാൻ പറഞ്ഞല്ലോ സിബി പടിയറ, അതേ മാത്രമേ ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ അതേ നല്ല ആക്ടറാണ്. അദ്ദേഹത്തിന് പിന്നെ ആക്ട് ചെയ്യാൻ ആ സമയത്ത് പറ്റിയില്ല. അദ്ദേഹത്തിന് പറ്റിയ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ പരമാവധി ആൾക്കൊക്കെ അഭിനയിക്കാൻ ഒരു ടാലന്റ് ഉണ്ട്. അവർക്കൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. നിർമ്മാതാവ് ഇതിലൊരു മികച്ച വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വളരെ എൻജോയ് ചെയ്ത് വളരെ പരീക്ഷണ അടിസ്ഥാനത്തിൽ യുദ്ധകാലത്തിൽ നമ്മള് വളരെ പൊരുതിയിട്ടാണ് ഈ സിനിമ ചെയ്തു തീരുന്നത്. അപ്പോ ഇനി ഇത്രയൊക്കെ പറയുന്നത് ഇത് എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് അത് പ്രേക്ഷകന്റെ പ്രൊഡക്റ്റാണ്. അപ്പോ മുഴുവൻ ഇപ്പോഴൊക്കെ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഇനി നമ്മളല്ല സംസാരിക്കാൻ പോകുന്നത്, ജനങ്ങളാണ്. എന്റെ ഒരു വിശ്വാസം, ഞാൻ തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള ചെറിയ സിനിമയിൽ നിന്ന് പുതിയ താരങ്ങൾക്കോ പുതിയ ആർട്ടിസ്റ്റുകൾക്കൊപ്പം വന്ന് അറിഞ്ഞൊരു നടനാണ്. എനിക്ക് ആ സിനിമയുടെ വിജയം, എനിക്ക് ഈ സിനിമയെ ഞാൻ ഓവർ ആയിട്ട് വിശ്വസിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയുന്നല്ല, എനിക്ക് ആ പ്രേക്ഷകർ തന്നെയാണ് ഈ സിനിമയും കാണാൻ പോകുന്നത്. എനിക്ക് പ്രേക്ഷകരുടെ വിശ്വാസമുണ്ട്. ഈ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഈ സിനിമയിലേക്ക് എഴുന്നേറ്റി സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വളരെ എൻജോയ് ചെയ്തുകൊണ്ട് വളരെ സ്ക്രിപ്റ്റ് ഒക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ പ്രവർത്തിച്ചത്. രാവും പകലും കുന്നിലും മലയിലും 30-40 ലൊക്കേഷനുകൾ. അപ്പോ ഈ ഒരു ചിത്രം എല്ലാവരും വളരെ ഉടനെ തന്നെ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. എല്ലാ സിനിമകൾക്കാണ് ഞങ്ങളുടെ സിനിമയുണ്ട്. ഈ സിനിമ ഞങ്ങള് എന്തു പറഞ്ഞത്, താര വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വലിയ താരങ്ങളൊന്നുമല്ല. പക്ഷേ കലാമയന്മ വെച്ചിട്ടും അതുപോലെ തന്നെ ടാലന്റ് വെച്ചിട്ടും ഈ സിനിമ ചെറിയ സിനിമയാണ്, ഒരു വലിയ സിനിമ തന്നെയാണ്. നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അപ്പം മുഗൾ പരപ്പ് വൺ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. നമ്മള്
മുഗൾ പരപ്പ് സിനിമയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുഗൾ പരപ്പ് സിനിമയുടെ നായകന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച ആള് നമ്മളോട് ഉണ്ട്. നമസ്കാരം. ഓട്ടോക്കാരൻ ചുറ്റി നമ്മുടെ ചാനലിന്റെ പേര് എന്താ? നമ്മുടെ പേര് അനുഷ എന്നാണ് പേര് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മള് മുഗൾ പരപ്പ് സിനിമയുടെ വിശേഷങ്ങളാണ്. എങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങൾ? എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിയത്? അങ്ങനെയാണ് പല ഇന്റർവ്യൂക്കാരും നമ്മൾ ചോദിക്കുന്നത്. അല്ല, എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ സിനിമയിൽ? അങ്ങനെ ചോദിക്കില്ല. എങ്ങനെയായിരുന്നു നമ്മൾ സിനിമയിൽ എത്തിയത്? അതൊരു സംഭവമാണ് കേട്ടോ. ഒഡീഷയിൽ കൂടി സിനിമയിൽ എത്തുക എന്നാണ് എന്റെ വലിയ ആഗ്രഹം. നിങ്ങളത് സാധിച്ചത് ഒഡീഷയിൽ പോയിട്ട് എന്തൊക്കെയാണ് ഒഡീഷയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു.